اكنا يا رسول الله صلى الله عليه وسلم، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمايا الملك الجبارايا الله നിന്റെ ഫള് കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് മഹാനരായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഹാജി അടക്കമുള്ള ഇതിനോട് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട് സകല ജനങ്ങൾ ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അവിടുത്തെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവരുടെ ഉറൂസിൻ്റെ മാസവും കൂടിയാണ് ഷവ്വാൽ മാസം. അവിടുത്തെ ഉറൂസ് കാടാമ്പുഴ അച്ചിപ്പുറ പള്ളിയിൽ മറവട്ട് കിടക്കുന്ന മഹാനവറുകളുടെ നമ്മുടെ ആറ്റൂർ അലിബാക്കവിൻ്റെ ഒക്കെ മഹലിലാണ് ഞങ്ങൾ അവിടെ ഉറൂസ് ഈ മാസം നടത്തിയിരുന്നു. സി എം വലിയുല്ലാഹി ഉൾപ്പെടെ ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. മഹാന്മാരെ ഹക്ക് കൊണ്ട് പറയപ്പെട്ട സ്വാലിഹീങ്ങളെ ജാഹ കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദ് സൈനുൽ ആബിദീൻ കൂരിക്കുഴി തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമർ ഹാജി ഉൾപ്പെടെയുള്ള അഹ്ലുസുന്നയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വൈകിപ്പോയതിൽ ഇത്രയും സമയം ക്ഷമിച്ച് ഒരു വലിയ മഹാന്റെ ഉറൂസ് നടക്കുന്ന ഈ മജ്ലിസിൽ അവരുടെ ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച് ഈ സമയം വരെ കാത്തിരുന്ന നമുക്ക് ഇതിനു പകരം അല്ലാഹു അവരെ കൂടെ സ്വർഗം നൽകുമാറാകട്ടെ. കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ മർഉ മഅ മൻ അഹബ്ബ അന്ത മഅ മൻ അഹബ്ബത. ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ് സ്വർഗത്തിലെന്ന്. അപ്പോൾ മഹാന്മാരെ സ്നേഹിക്കുമ്പോൾ, ഔലിയാക്കളെ സ്നേഹിക്കുമ്പോൾ, ഉലമാഅനെ സാദാത്തുക്കളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് അല്ലാഹു വഅദ ചെയ്ത സ്വർഗം നൽകുമ്പോൾ പാവപ്പെട്ട നാം കുറവുള്ളവരാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം അഫ്വു ചെയ്ത് മഹാന്മാരോടുള്ള ആ സ്നേഹാദരവ് നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും സന്തോഷം പങ്കിടാൻ അവസരം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയിൽ ഇത്രയും സമയം ക്ഷമിച്ചിരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടെങ്കിലും ആഖിറത്തിൽ നമുക്കതൊരു മുതൽക്കൂട്ടാകും എന്ന നിയ്യത്തോടെ എല്ലാവരും ഇരുന്ന് ഇൻഷാ അള്ളാഹ് ഞാൻ കൂടുതൽ പറയുന്നില്ല. പൊന്നാനിയിൽ തന്നെ ഞങ്ങൾ അവിടെ മുസാഫഹത്തിനൊന്നും ഇരുന്നിട്ടില്ല. ദുആ കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്നതാണ്. കാരണം ഇവിടെ സമയം വൈകുമോ, അസറിൻ്റെ ശേഷം ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യാത്രയും മറ്റ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥകൾ നാട്ടിലും അങ്ങനെയുള്ള പ്രയാസങ്ങൾ, തിരക്ക് കാരണമാണ് കുറച്ച് വൈകിപ്പോയത്. ആർക്കും പ്രയാസം തോന്നരുത്. ബഹുമാനപ്പെട്ട കുരിക്കുഴി തങ്ങളും അങ്ങനെയുള്ള സാധാത്തുക്കളും പണ്ഡിതന്മാരും എല്ലാം ഇവിടെ ഉണ്ട്. ഇൻഷാ അള്ളാഹ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ, അമ്പിയാക്കളെ സ്മരിക്കുക, അവരെ ബഹുമാനം പറയുക, അവരെ മദ്ഹ് ചെയ്യുക, അതെല്ലാം ഇബാദത്താണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൗലിദ്, അമ്പിയാക്കളുടെ മൗലിദ്, അതവരുടെ ബഹുമാനം പറയലാണ്, അവർ മദ്ഹ് ചെയ്യലാണ്, അത് ഇബാദത്താണെന്നാണ് തങ്ങൾ പറയുന്നത്. അതേ സമയം വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ. നാം സി എം വലിയുല്ലാഹി ശൈഖുന അവിടുത്തെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ സ്നേഹിച്ച് ആണ്, ആ വലിയ ആദരവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടുത്തെ പേരിൽ വർഷാവർഷം ബഹുമാനപ്പെട്ട ഉമർ ഹാജി നടത്തി വരുന്ന ഈ മഹത്തായ പരിപാടി ഇപ്രാവശ്യവും വളരെ വിപുലമായി ഇന്നലെ തുടങ്ങി ഇന്ന് ഇവിടെ ഇതാ സമാപിക്കാനിരിക്കുന്നു. ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ, മഹാന്മാരെ ബഹുമാനം പറയുന്ന അത്തരം അവസ്ഥകൾ, അത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് ഹബീബായ തങ്ങൾ നമ്മോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതം കാണുന്നത് ഹറാം, സംസാരത്തിൽ ഹറാം, ചിന്തയിൽ ഹറാം, വേഷവിധാനത്തിൽ, ഇടപെടലുകളിൽ, അങ്ങനെ എല്ലാ അവസ്ഥകളും ഹറാമുമായി വർദ്ധിച്ച ഈ അവസ്ഥ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനുള്ള വലിയ വേദിയാണ് ഇത് എന്ന നിലക്കും കൂടെ നാം മനസ്സിലാക്കി അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അള്ളാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരുക. അത് എല്ലാവർക്കും പറ്റൂല, അത് തഖ്വയുള്ള ആളുകൾക്കേ പറ്റൂ, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാ. അതുകൊണ്ട് ആ ഖുർആനിൽ വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിൻ്റെ ശിആറുകളെ തഅലീം ചെയ്യൽ അത് ഖൽബിൻ്റെ തഖ്വയാണെന്ന്, മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. അല്ലാഹു ആദരിച്ചവരെ സ്നേഹിച്ചവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് മുത്തഖീങ്ങൾക്കല്ലേ ഖുർആൻ ഹുദ. അതും ഖുർആനിലുണ്ടല്ലോ, സൂറത്തുൽ ബഖറന്റെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ ആർക്കാണ്? ഹുദ ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് അല്ലാഹു ആദരിച്ച മഹാന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരോടുള്ള ആദരവ്, സ്നേഹം അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് നിലനിർത്തുക എന്നുള്ളത്, അത് നമ്മുടെ ആഖിബത്ത് നന്നാകാൻ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, അവരെ കൂടെ സ്വർഗത്തിലെത്താൻ വലിയ കാരണമാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ നിൽക്കുന്ന, അതിന് വികലമായി കാണുന്ന കക്ഷികളിലൊന്നും നാം അകപ്പെടാതെ, കുറേ ആളുകൾ ഖുർആനിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ്, ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇത്തരം പരിപാടികളൊക്കെ നിസാരപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നാം എന്ത് മനസ്സിലാക്കണം? അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഇതുപോലെ മഹാന്മാരുടെ മദ്ഹുകൾ, അവരുടെ പദ്യങ്ങൾ, ബൈത്തുകൾ, മാലകൾ അതൊക്കെ ചെല്ലുന്നവരാണ് നാം. അതിനൊക്കെ പരിഹസിച്ച് ഇകഴ്ത്തിയിട്ട് വേദികൾ സംഘടിപ്പിച്ച് പറയുന്ന ആളുകൾ ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്നു, ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളെന്ന് പറയുന്നു, എന്നിട്ട് ഈ നിലക്കുള്ള പരിപാടികളെ പരിഹസിക്കുന്നു. എന്നാൽ നാം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് എണ്ണാൻ. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കളടക്കം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബായാർ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ 10,000 ആളുകളാണ് മാസാമാസം, മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒരു വ്യത്യാസവുമില്ലാതെ പുഴവെള്ളത്തിൽ ഒഴുക്കുപോലെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നു. എന്തിനു വേണ്ടി? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരന്ന് അവിടെ പരിഹാരം കിട്ടണം, രോഗം സുഖപ്പെട്ട് കിട്ടണം, കാര്യങ്ങൾ എളുപ്പമായി കിട്ടണം, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ സലാമത്ത് കിട്ടണം എന്ന നിയ്യത്തോടെ തങ്ങളെ വസീലയാക്കി തങ്ങളെ ആശ്രയിച്ച് പ്രതീക്ഷിച്ച് സ്വലാത്ത് മജ്‌ലിസുകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഓർത്തുപോകുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വലാത്തിൻ്റെ സദസ്സിൽ കർണാടകയിലെ കൃഷ്ണാപുരയിലുള്ള ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ട്യൂമർ ബാധിച്ച് അദ്ദേഹം വലിയ അത്യാസന്ന നിലയിലെത്തിയിട്ട് സങ്കടപ്പെട്ടു ബായാർ സ്വലാത്തിലേക്ക് വന്നു. ഈ അവസ്ഥ പറഞ്ഞു ഒരു 7 സ്വലാത്തിന് അദ്ദേഹം നിയ്യത്ത് ചെയ്യുകയും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 7ാമത്തെ സ്വലാത്തിന് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, കുടുംബത്തിൻ്റെ കൂടെ വന്ന് പറഞ്ഞത്, ഞങ്ങൾ പൂർണ്ണ ആരോഗ്യത്തിലാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലാണ്, എനിക്കിപ്പോൾ ഒരു മെഡിസിനും ഇല്ല, എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടി, രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു, ചെക്കപ്പിൽ റിസൾട്ടിൽ റിപ്പോർട്ടിൽ ആ നിലക്ക് വിവരം ഇതാണെന്ന് പറഞ്ഞ് തങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ട് ഈ വിഷയമൊന്ന് പറയണം എന്ന് സ്വലാത്തിൽ പറഞ്ഞു. അൽഹംദുലില്ലാ, അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ. ഇതൊരു ബായാറ് സ്വലാത്തിൻ്റെയോ മറ്റേതെങ്കിലും സ്വലാത്തിൻ്റെയോ മാത്രം പ്രത്യേകത അല്ല, ലോകത്ത് എവിടെയല്ല അഹ്ലുസുന്നയുടെ ഉലമാഅന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നു. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ സ്വലാത്തിൻ്റെ ഷറഫ് ഞാൻ പറയുകയാണ്. അതുമാത്രമല്ല സഹോദരന്മാരെ, എന്നാൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചെറിയ പ്രസവിച്ചു വീഴുന്ന ഒരു തെറ്റും ചെയ്യാത്ത കുരുന്നുമക്കൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, ഈ അവസ്ഥയിലുള്ള കുട്ടികളടക്കം ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട്, ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തിട്ട് എത്രയോ കുട്ടികളടക്കം പ്രയാസപ്പെടുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ സാധുവായ ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ വരുന്ന ആളുകളെ കൂട്ടത്തിൽ, ആംബുലൻസിലടക്കം കൊണ്ടുവരുന്ന 1000കണക്കിന് ആളുകളെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയത് ഒരു 7 വയസ്സുള്ള ഒരു ആൺകുട്ടി. ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞത്, ഈ കുട്ടിയുടെ കണ്ണിൽ ക്യാൻസറാണ്, ഒരു കണ്ണ് പാടെ ക്യാൻസർ പിടിപെട്ട് നഷ്ടമായിരിക്കുന്നു, 2ാമത്തെ കണ്ണും നമ്മുടെ കയ്യിൻ്റെ പിടുത്തത്തിന് കിട്ടാത്ത നിലക്ക് വലിയ നിലക്ക് കണ്ണിൽ മുഴ വന്നിട്ട് ആ കുട്ടിക്ക് ഓപ്പറേഷത്തിന് വേണ്ടി ഡോക്ടർമാർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള ഓപ്പറേഷനാണ്? ആ കുട്ടിയുടെ നെറ്റിയുടെ എല്ല് പൊട്ടിച്ചിട്ട് മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ നടത്തിയിട്ട് ആ ഓപ്പറേഷൻ നടത്തലോടുകൂടെ 40% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, കാലിൽ നിന്ന് ഞരമ്പോടുകൂടെയുള്ള വലിയൊരു മാംസക്കഷ്ണമെടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് വളരെ പ്രയാസകരമായ അവസ്ഥ പറഞ്ഞ് ആ ചെറിയ 7 വയസ്സുള്ള ആൺകുട്ടി, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, അത്തരത്തിലുള്ള ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല റഹ്മാനെ. ഇങ്ങനെ ചെറിയ മക്കളടക്കം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. എന്താണ് കാരണം? ഒരു ഭാഗത്ത് ബിദ്അത്തുകാരുടെ രംഗപ്രവേശനം, മറുഭാഗത്ത് ഹറാമിന്റെ പെരുപ്പം. Buluaya, Baliaya, Prayapurthi etti Alugal Cheythu Kootunna Tinmakal Karanam, Thettu Cheyyatha Cheriya Makkal Adakkam Parikshanangal Nerittu Kondirikkunnu, Naalkali Mrigangal Polum, Parikshanangalkku Vidheyamayi Kondirikkunnu. Agneyulla, Valiyoru Prayasakaramaaya Sahacharyathilaanu Nammude Jeevithamullathu. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹികളോട് പറയുന്നു, ഇത്തരത്തിലുള്ള മജ്‌ലിസുകളെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും കഴിയണമെങ്കിൽ അഹ്ലുസുന്നയുടെ അഖീദയിൽ അടിയുറച്ചിരിക്കലേ പറ്റൂ. അതിനപ്പുറപ്പുറമുള്ള ഒരു ബിദ്അത്തിൻ്റെ കക്ഷികളിലും നാം അകപ്പെടാതെ ആരെങ്കിലും ഖുർആന്റെ അഡ്രസ്സിൽ വന്നാൽ ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, യുദല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. കുറേ ആളുകൾ ഖുർആൻ തെളിയോടിച്ച് പഴിച്ചു പോകും, കുറെ ഹിദായത്തിലേക്ക് വരും. ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. അതുമാത്രമല്ല തങ്ങൾ പറഞ്ഞത് മൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിടവരും. ആ സമയത്ത് നിങ്ങൾ ഖുർആനോ തൗഹീദോ പറയുമ്പോഴേക്ക് നിങ്ങൾ പതറിപ്പോകണ്ട. ഏത് നയം സ്വീകരിക്കണം? തങ്ങൾ പറയുന്നു ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്ത് നിങ്ങൾക്കുണ്ട്. വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും എത്രത്തോളം വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. ശക്തമായ നിലക്ക് അഹ്ലുസുന്നയുടെ അഖീദയിൽ നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയാലും അതിലൊന്നും നീ ഇടയാട്ടമാടാതെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മോട് പറഞ്ഞത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, അഹ്ലുസുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ. ഞാൻ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ പ്രയാസകരമായ വാർത്തകളാണ് ദൈനംദിനെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. മുസ്ലിം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികൾ സ്വന്തം മതത്തിലും അന്യമതത്തിലും പെട്ടവരുടെ കൂടെ സ്വന്തം മാതാപിതാക്കളെ കുടുംബത്തെ ഉപേക്ഷിച്ച് പരസ്യമായി ഇറങ്ങി പുറപ്പെടുന്ന പ്രയാസകരമായ, മനസ്സ് വേദനിക്കുന്ന അവസ്ഥകൾ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും പ്രസവിക്കപ്പെടുമ്പോൾ പരിശുദ്ധമായ പ്രകൃതത്തിലാണ് അവർ പ്രസവിക്കപ്പെടുന്നത്, ശുദ്ധമായ പ്രകൃതത്തിലാണ്. പിന്നെ ആ കുട്ടിയെ തമ്മാടിയാക്കുന്നത്, ജൂതനാക്കുന്നത്, നസ്രാനിയാക്കുന്നത് അവരുടെ രക്ഷകർത്താക്കളാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കൾ ചെറുതായി ചെറിയ പ്രായത്തിൽ വളർന്നു വലുതാകുമ്പോൾ അവർക്ക് നല്ല തർബിയത്ത്, ആ തർബിയത്തിൽ ഹബീബിനെ സംബന്ധിച്ചിട്ടുള്ള ആ വലിയ മഹബത്ത് ആദ്യമായിട്ട് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച ഫത്ഹുൽ മുഈൻ, ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമല്ലേ, അങ്ങനെ പറഞ്ഞൂടെ? കാരണം വലിയ വലിയ മുഫ്തികൾ ആലിമീങ്ങൾ ഫത്വ കൊടുക്കാൻ ഫത്ഹുൽ മുഈൻ നോക്കിയിട്ട് ഫത്വ കൊടുത്തിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു. ولا يؤوده حفظهما وهو العلي العظيم. അപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥമായ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ അവിടുന്ന് പറഞ്ഞു, വ അവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. അത് ഫതുൽ മുഈന്റെ മത്നാണ്. നമ്മൾ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുമ്പോൾ ഏഴാനത്തും കൂടി കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അവ്വലു വാജിബിൻ അതിൻ്റെ ശറഅ് ഹത്താ അലൽ അംരി ബിസ്സലാഹ്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് പഠിപ്പിക്കൽ. മുമയ്യിസായ കുട്ടിക്ക് പഠിപ്പിക്കൽ വാജിബാണ്, വുജൂബാണ്, നിർബന്ധമാണ്. എന്താണ് പഠിപ്പിക്കേണ്ടത്? അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മക്കയിൽ ജനിച്ചു എന്നും മദീനയിൽ ദഫ്ന ചെയ്തു എന്നും ദഫ്ന ചെയ്യപ്പെട്ടു എന്നും അങ്ങനെ തങ്ങളുടെ ബഹുമാനം, തങ്ങളുടെ ഉമ്മ, തങ്ങളുടെ ബാപ്പ, തങ്ങളുടെ ഉപ്പാപ്പമാർ, തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണെന്നാ. പക്ഷെ ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ സിനിമ നടന്മാരുടെ, ക്രിക്കറ്റ് താരങ്ങളുടെ, ഫുട്ബോൾ താരങ്ങളുടെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ ചോദിച്ചാൽ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രയാസമില്ലാതെ അപ്പുറം അപ്പുറം തെറ്റാതെ വഴിക്ക് വഴിയായിട്ട് പറയാൻ പറ്റും. ഹബീബായ തങ്ങളുടെ ഉമ്മ, വാപ്പ, ഉപ്പാപ്പമാരെങ്ങനെ, ഭാര്യമാരെങ്ങനെ ചോദിച്ചാൽ, തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചാൽ മറുപടി എളുപ്പത്തിൽ പറയാൻ പ്രയാസകരമാണ്. എന്നാൽ ഹബീബിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം മക്കളെ പഠിപ്പിച്ച് ആ തങ്ങളെ ബഹുമാനം, ആ തങ്ങളോടുള്ള ഹബ്ബ് അത് ഖൽബിൽ നിറച്ചുകൊണ്ട് മക്കളെ വളർത്തി തർബിയത്ത് കൊടുത്താൽ ആ മക്കൾ പിന്നെ ഹറാമായ നിലക്ക് അന്യപുരുഷന്റെ കൂടെ, അത് സ്വന്തം മതത്തിൽപ്പെട്ടവനാണെങ്കിലും അന്യമതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ കൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ അവരുടെ ഈമാൻ സമ്മതിക്കൂല. അങ്ങനെയുള്ളൊരവസ്ഥ നാം ഉണ്ടാക്കിയെടുക്കണം. മക്കൾക്ക് ഹബീബിനെ സംബന്ധിച്ചിട്ടുള്ള വിവരണം നൽകണം. അല്ലിമു ഔലാദക്കും മഹബത്ത് റസൂലില്ല, സ്വലഹീങ്ങൾ അറിയിച്ചതുപോലെ തങ്ങളെ ബഹുമാനം അത് പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. അങ്ങനെ ദീനിയായ അവസ്ഥയിൽ നമ്മുടെ മക്കൾ വളർന്നു വലുതാകണം. അങ്ങനെ ദീനിന് ഉപകരിക്കണം, കുടുംബത്തിന് ഉപകരിക്കണം, നാട്ടിന് ഉപകരിക്കണം, നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കണം. നമ്മുടെ ആഖിറവും കൂടെ നഷ്ടമാകുന്ന നിലക്ക് മക്കൾ ഉണ്ടായിപ്പോയാൽ ഇദാ മാത്തൽ ഇൻസാനു ഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത് സദഖത്തുൻ ജാരിയ വവലദുൻ സാലിഹുൻ യദഉ ലഹു. അവർക്ക് വേണ്ടി ദ്വാരക്കുന്ന സ്വാലിഹീങ്ങളായ മക്കൾ, അങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കൾ അള്ളാഹു വളർത്തി തരട്ടെ, അള്ളാഹ് നന്നാക്കി തരട്ടെ. ഹറാമിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പക്ഷെ അള്ളാഹ് കുറഞ്ഞ ദിക്ർ സ്വലാത്ത് ചൊല്ലിയിട്ട് സമയമില്ലാത്തത് കാരണം, സമയം വൈകിയത് കാരണം ഇനി സംസാരം ദീർഘിപ്പിക്കുന്നില്ല. 10,000 സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അള്ളാഹ് ആഗസ്റ്റ് മാസം 18-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി കുറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കുന്നു ഈ മഹത്തായ സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ആണ്ട് നേർച്ച മുഹിബ്ബീങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വർഷത്തിൽ വളരെ വിപുലമായി നടക്കുന്ന പരിപാടി ഇന്നലെ തുടങ്ങി ഇന്നിതാ സമാപിക്കാനിരിക്കുന്നു. ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ വേണ്ടി കടപ്പെട്ടവരുണ്ടോ, ഇതിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമർ ഹാജി ഉൾപ്പെടെയുള്ള റഹ്മുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണം റഹ്മാനെ. ഒരു കുറഞ്ഞ സ്വലാത്ത് പറഞ്ഞ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജിലെല്ലാ സദസ്സിലുള്ള ആളുകൾക്കൊന്ന് എഴുന്നേറ്റ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله دعاء لنا مجلس بورتياكمو ورباد آلغل نمود أبوظبي لله لولو خليل صاحب أورد أنجنو بابايو وكأ مهتاي مجلس لتشماكي يودا نيرتة تن إتيتند الله هو إني أورد كودمبت لللهم بركة ينام رحمانه خير نلقنام رحمانه. يوسف علي أمورا أمي يوسف علي إماجلس الدوار كان وندي يلبيشو الله هو إني بركة ينام رحمانه خير نلقنام رحمانه سندوش نلقنام رحمانه تغلظ ذلك. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് പോലെ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉഅ്ജബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمن يا الله يا رحيم يا الله يا ملك يا الله. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتك نم الله. ഈമാൻ ഏറ്റിത്തരണം റബ്ബേ. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയത്ത് നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് വർഷാവർഷം ഇവിടെ മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ആണ്ടിന്റെ മാസമായ ഈ പരിശുദ്ധ ശവ്വാൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഹാജിയുടെ നേതൃത്വത്തിലായി ഇവിടെ നടന്നു വരുന്ന, പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയുമായി നടന്നു വരുന്ന ഈ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് എത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, അഹ്ലുസുന്നയുടെ പണ്ഡിത സാദാത്തുക്കൾ, സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ്. നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. പൂർണ്ണമായ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കയലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ cancer putty butter, Adi Darunamai, Vernapata Murugalil and the Purukal Polum Poratavar Navastil, Ni Pari Chikapata Yogigaland, Upa Sayiduna Muhammadur Rasulullah, Sallallahu Alaihi Wasallam, Tangala Konda Shifanalgalam Rahman, Afiatunalgalam Rahman, Salamatunalgalam Rahman. Yetrayo Maragamaya cancer adakam Ninda Habib in the Majilisil Ni Sugapur theatre Kaicha Ilata or Kaicha Nalgiad Samsarika, the Patum Pandarandum Vaisuverani, Samsari Pichetta Nadakata Verani, Nada theatre Operasan Baranavirku, Operasan Illa, the Avayonal Majagit Nulpada, Mativaka and Baranet to Mativaka, Operasanjian Baranet to Operasanjayade. Murchumata, Navayangal Paranit to Murchumata, Patum Mirvati and Mupadum Barsamai, Kalyana Karita, Makalandagola, Lakuma, Vidyadit, Ninda Habib and Kundani, Pariharamai, Makalanalki Sando, Shipichai, the Kanakin Alagal Pade, Wama Binamat Rabbika Fahadith Yandanalak, Namat Tubara Higayana, Shukurul Mun Ami Wajibun, Jamul Javami Paranadabola, Shukurai to Paragayana. Matra la Janangala Iman Korana Ikalagatum Salat and the Majinasigal literature La Majinasigal Yellatinum Pariharamananalak Ida Yakfika Hamu Dunya Wahamul Akhra Dunya will Akhra Tela Prasna Pariharangalka Ningalka Salat Madian Salat Varda Pichijolan Anumati Jodicha Sisherum Gudiya Ubay ibn Ka'b radiyallahu anhu nodu Guru Adir Gudiya Rahmatul lil Alamin Tangal Paranjadu Arhamur Rahimaya Al Malikul Jabbara Rabbe Awaliya Praditchayoda in the Havela Totta Itraim Samayam Nindaulia Kalamadhilai Mahapatilai Habib in the Madhil Mahapatilai Miskin Mara and Angalavada Samuel Chatandangil Khaibaka the Kabul Nalgi Kamila Yafiatan Alganam Rahmane Pagarchavia, the Panigal, Dengipani Ulpada, Manya Pitam Ulpada, Nangala Jindagalum, Samasta Nangalum, Atyasan Nanalil, Shosat in the Medipumatra, Bakin Ilkana Vastil, Ventilator Il Paniba, the Chikarina, Priya Patavara, someone the Chukurumbaka, Imaginical Hildu, Canbaraj, Abola Vastilan and the Varano, Abeha, Boda Milata Verindo, Ni Bodam Nalganam Rahmane. موت خیر اللہ ورک ایمان سلامت آکن اللہ حیات خیر اللہ ورک کاملہ عافیت نلگن رحمان ഞങ്ങൾ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകാതെ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് ഹബീബിനെ കൊണ്ട് നീ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി സകല ബലാഹകളിൽ നിന്ന് അഅദായികൾ അഅദാവത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ് അവസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം അല്ലാഹ് ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ സംസാരത്തിന് വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് ആര് സംസാരിക്കാൻ പ്രയാസപ്പെടുന്നോ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ സംസാരിപ്പിക്കണം റഹ്മാനെ സംസാരത്തിന്റെ പ്രയാസങ്ങൾ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ Heart in the block, Nikalam Rabbe, heart in the walls, Sheripatan Allah, attack Suapatanam Rabbe, kidney of the Tagara Mantan Allah, dialysis the Sulamakan Allah, kidney Motratilum Kalil Navarinde, Motraikum Berektamarikan Navarinde, Motram Neander Namila, the Pogan Navarinde, Rabbe Shifanalanam Rahman. Where were the Suapuratan Allah, Allergy Suapuratan Allah, Asthma Suapuratan Allah, Shosamutu Suapuratan Allah, Maigri in Chennikutulpanailla, Sagala Talaway, the Nagalum Nishipayakanam Rahmane, Sharidat in the Vivida Bagangal, Moragal one the Yatratol and Gerbabatra till Moragal one, the Kumiligal one, the Oprasan and the Windom one, the Oprasan and the Inium one, the Oprasan Jayan Baranit. ആനലക്ക് ഊരന്റെ ഉള്ളിലടക്കം, എല്ലിന്റെ ഉള്ളിലടക്കം, കാലിന്റെ മജ്ജയുടെ ഉള്ളിലടക്കം മഴകൾ വന്നിട്ട് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഭയന്നുകൊണ്ടുള്ള ചെറുപ്പക്കാരുൾപ്പെടെ നിന്റെ ഹബീബിനെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനെ. ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവർ, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥിതേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിർണപ്പെട്ട് ഷുഗർ കൂടിയിട്ട് മുറിവ് തുടങ്ങുന്നില്ല, പഴുപ്പൊലിക്കുന്നു, മെഡിസിൻ ഫലിക്കുന്നില്ല, വിരല് മുറിക്കപ്പെട്ടതാണ്, നടക്കാൻ വിഷമാണ്, ഉളൊടുക്കാൻ വിഷമാണ്, മടമ്പ് വേദന, കാൽപുട്ട് വേദന, കൈക്കാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന സകലരെയും ഇത് മധുഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹിന്റെ സദസ്സാണ്, സ്വാലിഹീങ്ങളെ മധുഹിന്റെ സദസ്സാണ്. അത് ഇജാബത്തിന്റെ മജ്‌ലിസല്ലേ, അത് ഖബൂലിയത്തിന്റെ മജ്‌ലിസല്ലേ. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മധുഹ് കൊണ്ട് പരിഹരിക്കാത്ത രോഗങ്ങൾ എന്താണ്? ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു തളർവാദം പിടിപെട്ടിട്ട് സകല വൈദ്യന്മാരും മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് എന്റെ രോഗത്തിന് മരുന്നില്ലെന്ന് പറഞ്ഞ് ആരെന്നെ കൈയൊഴിഞ്ഞാലും രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മധുഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്ക് ഹബീബിനെ ഇടപെടുത്തി രോഗം സുഖപ്പെടുത്തിയ റബ്ബേ, ഹബീബ് തടകിയിട്ട് രോഗം സുഖപ്പെടുത്തിയ റബ്ബേ, അവിടത്തെ മദ്ഹ് ചെയ്തിട്ട് ബുർഉദ എന്ന ബുർദ രചിച്ചിട്ട് ഇമാം ബൂസരി തങ്ങൾ തങ്ങളുടെ ബഹുമാനം ഉയർത്തി പറഞ്ഞിട്ട് ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്. അവിടുത്തെ ബഹുമാനത്ര ഈ പാവപ്പെട്ട ബൂസരിക്ക് പറയാൻ ഇനി വാക്കുകളില്ല, എഴുതാൻ വരികളില്ലെന്ന് പറഞ്ഞിട്ട് എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ നീ ഇടപെടുത്തിയിട്ട് പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ആശീർവാദത്തോടുകൂടെ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ആ വലിയ മദ്ഹന്റെ, മഹബത്തിന്റെ, ബഹുമാനത്തിന്റെ മജ്‌ലിസിൽ ഹബീബിനെ മദ്ഹ് ചെയ്ത് മഹബത്ത് ചെയ്ത് ആദരിച്ച് മിസ്കീന്മാരായ ഞങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ ഖായിബാക്കാതെ കബൂലാക്കിയിട്ട് സകല വേദനകളും രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാഹ്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. HIV സുഖപ്പെടുത്തണം അല്ലാഹ്. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാഹ്. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാഹ്. സോറിയാസി സുഖപ്പെടുത്തണം അല്ലാഹ്. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാഹ്. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. വസ്വാസ് കൊണ്ട് ഞങ്ങൾ ഇബാദത്തുകളിൽ പ്രയാസം വരുത്തല്ല അല്ലാഹ്. സകല വസ്വാസിന്റെ, ശൈത്താന്റെ ശർറും നീ ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണം റഹ്മാന്. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഖായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പൂർണ്ണമായ സുഖം നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലുസുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ആണ്ടിന്റെ ഈ പരിശുദ്ധ മജ്‌ലിസിൽ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് കൈകളുയർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്. കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി ഈ മജ്‌ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങൾ ഉൾപ്പെടെ. ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ICUവിലാക്കല്ല അല്ലാഹ്, വെന്റിലേറ്ററിലാക്കല്ല അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഭാര്യന്റെ പ്രയാസമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് നിന്റെ ഹബീബിന്റെ മജ്‌ലിസുകൾ ആശ്രയിച്ച് ബഹുമാനപ്പെട്ട കുരുക്കുഴി തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് നടക്കുന്നു. അങ്ങനെ ധാരാളം സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് നടക്കുന്നു. നിന്റെ ഹബീബിന്റെ മജ്‌ലിസുകൾ ആശ്രയിച്ച് ആര് കഴിയുന്നവരുണ്ടോ മക്കളില്ലാത്തവർക്ക് അവരുടെ ഭർത്താവിന്റെ ഭാര്യയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അക്മലുൽ ഖൽഖിനെ കൊണ്ട് നീ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. മക്കൾ വയറ്റിൽ മരിക്കുന്നു, പ്രസവിച്ച ഉടനെ മരിക്കുന്നു, ഗർഭം 3-4 മാസത്തിൽ അലസിപ്പോകുന്നു, പ്രയാസമില്ലാതെ ജനിക്കുന്ന മക്കളെ കൺകുളിർക്ക കാണാൻ ആഫിയത്തോടെ സന്തോഷത്തോടെ നീ നിലനിർത്തണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ പരീക്ഷകളിൽ നാഫിയ ഇൽമു നൽകി പരീക്ഷകളിലും പഠനത്തിലൊക്കെ വലിയ വിജയവും ഉയർച്ചയും നൽകണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം അല്ലാഹ്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് ഇന്നലെ തുടങ്ങി ഇന്ന് സമാപിക്കാനിരിക്കുന്ന ഈ മജ്‌ലിസിലും ഞങ്ങളെ എല്ലാത്തിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. ബറക്കത്തേറ്റി തരണം അല്ലാഹ്, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അല്ലാഹ് സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽപ്പെടുത്തല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്‌ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു മഹാന്റെ മഹബത്തിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസിൽ അവരുൾപ്പെടെയുള്ള സ്വാലിഹീങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് റളിയല്ലാഹു അൻഹു റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ ശറഫ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള്, ഹാസിദീങ്ങള്, വാലുബീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബിരീങ്ങള്, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള അഅദായികളെ ശർറിൽ നിന്ന് നിന്റെ പ്രത്യേകമായ ഹിഫ്ള് ഹബീബിനെ കൊണ്ട് നീ ഞങ്ങൾക്ക് നിലനിർത്തിയിട്ട് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾ, കഫീലിന്റെ ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്തെ പാര, പല പേപ്പറിന്റെയും ക്ലിയറൻസ്, ഗൾഫിലേക്ക് പോകാൻ പറ്റാതെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, പല സ്ഥലത്തിന്റെയും റെക്കോർഡ് ശരിപ്പെട്ട് കിട്ടാൻ റബ്ബെ എളുപ്പത്തിലാക്കണം റഹ്മാന്, സന്തോഷത്തിലാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം റഹ്മാന്. വീടിന്റെ മസ്ജിദ്, ബിൽഡിംഗ് നിർമ്മാണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും എല്ലാത്തിലും നീ ബർക്കത്തേറ്റി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാനെ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച എത്രയോ ആളുകൾ യാത്രക്കൊരുങ്ങുന്നു. യാത്ര പറഞ്ഞവരുണ്ട്, ഞങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഞങ്ങൾക്കും അവർക്കുമൊക്കെ മഖ്ബൂലായ നിലക്ക് അഅമാലുകൾ ആഫിയത്തോടെ നിർവഹിച്ച് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരാൻ നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്ത് അതാണ് ഹക്കായ പ്രസ്ഥാനം. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല ബിദ്അത്തിന്റെ കക്ഷികൾ, അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സലഫി ഉൾപ്പെടെ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് മാ അന അലൈഹി വസ്ഹബി, അതിനപ്പുറത്തുള്ളതൊക്കെ പഴച്ചത് നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് മൗത്ത് വരെ ഞങ്ങൾക്ക് ജീവിക്കാൻ, ഞങ്ങളെ തലമുറക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ നീ അവസരം നിലനിർത്തി തരണം റഹ്മാനെ. അഹ്ലു സുന്നക്ക് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം ആഫിയത്തോടെ ഇസ്സത്തോടെ ഹിമ്മത്തോടെ നിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാൻ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ സാദാത്തുക്കളുള്ള സ്വാലിഹീങ്ങളുള്ള മഹാന്മാരെ മദ്ഹിന്റെ ആണ്ടിന്റെ ഹബീബിന്റെ മദ്ഹിന്റെ മഹബത്തിന്റെ മജ്‌ലിസ് ഞങ്ങൾക്ക് നീ കബൂലാക്കി ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ദുനിയാവും ആഖിറും സലാമത്താക്കണം റഹ്മാനെ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി